നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂണ് കറിയാണ് കൂണ് തോരൻ. അത് കടയിൽ നിന്നൊന്നും മേടിച്ച കൂണല്ല. ഇതാണ് നമ്മളുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള ആ കൂണ്. അപ്പോൾ കൂണിൻ്റെ രഹസ്യം, ഈ കൂണ് ഉണ്ടാക്കുന്ന രീതികൾ ഇതൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒരിക്കലും മറക്കരുത്. ഇത് നമ്മുടെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു, അത് ഞങ്ങൾ വെട്ടി ആ കുറ്റിയെ കൂണുണ്ടാവും. ആണ്ടി രണ്ട് പ്രാവശ്യം അതേ കുറ്റിയെ കൂണുണ്ടാവും. ആ കൂണ് പറിച്ച് ഞങ്ങൾ തോരൻ വയ്ക്കും. ഇന്ന് ഞങ്ങളിത് വൈകിട്ട് തോരൻ വയ്ക്കും. വേറെ കുറ്റിയുടെ കൂണൊന്നും കൊള്ളാമോന്ന് എനിക്കറിയാൻ പറ്റും, ഞങ്ങൾ പറിച്ചിട്ടില്ല. ഇത് ഞങ്ങൾ ആണ്ടി രണ്ട് തവണ കൂട്ടാൻ വയ്ക്കും. ഇന്നിതേ ഇപ്പോൾ രാവിലെ ഇന്നലെ ഉണ്ടായ കൂണാണ്. ഇന്ന് ഇത്രയും പരുവമായി ഇത് ഞങ്ങൾ പറിച്ചെടുക്കുകയാണ് തോരൻ വയ്ക്കാനൊക്കെ. നല്ല ടേസ്റ്റാണ് ഈ കൂണ്. അത് മാത്രമല്ല, ഈ കൂണ് ഉണ്ടാക്കുന്നതിന് ചില പ്രത്യേകതകളുണ്ട് അല്ലേ, ഇത് കുക്ക് ചെയ്തെടുക്കുന്നതിന്. അപ്പം പലപ്പോഴും കൂണുകൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി വിഷമുള്ള കൂണുകളൊക്കെ നമ്മുടെ ചുറ്റുപാടുണ്ട് അല്ലേ. അപ്പം നോക്കിയും കണ്ടും വേണം, നമുക്ക് മാവുംകുറ്റിയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂണുകൾ നമുക്ക് കഴിക്കാവുന്ന തരം കൂണുകളാണ് അല്ലേ. മാവുംകുറ്റിയിലെ കൂണ് കൊള്ളാം, കഴിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഈ മാവുംകുറ്റിയിലുണ്ടായ ഈ കൂണ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുകൊണ്ട് പലതരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അല്ല, നമ്മളിന്ന് ഇപ്പം എന്താ ഉണ്ടാക്കണം? ഇത് വെച്ചിട്ട് തോര, ആ കൂണ് പല രീതിയിൽ വെക്കും. ഇനി അടുത്ത ദിവസം നമുക്ക് വറുത്തരച്ചൊക്കെയുള്ള കറികളൊക്കെ ഉണ്ടാക്കണം അല്ലേ. നമ്മൾ കൂണ് വറുത്തരച്ച് വെക്കാറുണ്ട്, പിന്നെ പച്ചയ്ക്ക് തേങ്ങ അരച്ച് വെക്കാറുണ്ട്, ആ അങ്ങനെ പല രീതിയിലും കൂണ് വെക്കാം. അപ്പൊ കൂണിന്റെ പല വെറൈറ്റി നമുക്ക് പിന്നീട് നമുക്ക് ചെയ്യാം, കൂണ് കിട്ടുന്ന അനുസരിച്ച് അല്ലേ. പിന്നെ വാങ്ങിക്കുന്ന കൂണിനേക്കാളും ടേസ്റ്റ് ആണ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന കൂണ് അല്ലേ. പക്ഷെ പണ്ട് ഇഷ്ടം പോലെ കൂണുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ആ പക്ഷെ ഇപ്പൊ അത്രയും കൂണുകൾ ഇല്ല അല്ലേ. നമ്മുടെ താഴത്തുകാരുടെ പറമ്പിൻ്റെ അവിടെയൊക്കെ എന്തോരം കൂണായിരുന്നു അല്ലേ, താഴത്തൊക്കെ വെള്ളാരം കൂണ്. ആ യെസ്, അതിന് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റേ ചിപ്പിക്കൂണിനൊന്നും അത്രയും രുചി എന്ന് പറയാൻ പറ്റത്തില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അല്ലേ, അതിനൊന്നും ആ ഒരു രുചിയല്ല. ഉണ്ടാകും, ഓക്കെ. അപ്പൊ ഈ മഴക്കാലത്ത് നമുക്ക് നോക്കാം, ആ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂണ് തോരൻ. ഇവിടെ കൂണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കൂണ്, ഒരു ചെറിയ കൂണ് കിട്ടിയാൽ പോലും കറി വയ്ക്കുന്ന ഒരാളുള്ളതാണ് നമ്മുടെ ഭവാൻ ചേച്ചി അല്ലേ. ഭവാൻ ചേച്ചിക്ക് ഒരു മുള കൂണ് മതി അല്ലേ, പറമ്പിലൊക്കെ അവർ പോകുമ്പോൾ ഒരു മുളക്ക് കൂണ് കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് ഭവാനി ചേച്ചി സത്യത്തിൽ. പക്ഷേ കോവിഡ് വന്ന് ഭവാനി ചേച്ചി നമ്മളോടൊക്കെ വിട പറഞ്ഞു പോയി. നമ്മുടെ തൊട്ട് വീടിനടുത്തുള്ള തൊട്ടടുത്ത അയൽവക്കായിരുന്നു ഭവാനി ചേച്ചി. അപ്പോൾ കൂണിൻ്റെ ഈ റെസിപ്പി ചെയ്യുമ്പോൾ ഭവാനി ചേച്ചിനെ ഓർക്കുവാണ്. കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ പോലെ അത്രയധികം നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു സഹായത്തിനൊക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഭവാനി ചേച്ചി. അപ്പോൾ ഭവാനി ചേച്ചിനെ ഓർക്കുകയും സ്മരിക്കുകയും നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാണ് ഈ ഒരു സമയം. നമ്മൾ പറിച്ച കൂണ് നമ്മൾ ഒരുക്കുവാണ്. അതിനകത്തൊരു പൊടിയുണ്ട്, ആ പൊടി നമ്മളങ്ങ് ചുരണ്ടി കളയണം. അത് ഏത് കൂണിനായാലും അകത്തെ പൊടി നമ്മൾ ചുരണ്ടി കളയണം. ആ പാടം നമ്മളങ്ങ് ഇളക്കി കളഞ്ഞിട്ട് ഇളക്കണ്ട, ആ ചുരണ്ടിയിട്ട് നമ്മൾ അരിഞ്ഞങ്ങിടുന്നു അല്ലേ. ഈ കൂണിൻ്റെ നമുക്ക് ഈ തണ്ടും നമുക്ക് ഉപയോഗിക്കാം അല്ലേ, തണ്ടും കറി വയ്ക്കാം അല്ലേ. പക്ഷേ ഈ കൂണിൻ്റെ ഒരു പ്രശ്നമുണ്ട്, ഇത് നമ്മൾ ഒന്ന് വിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ അത് പറിച്ചെടുക്കണം അല്ലേ. അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ അത് തടി പോലെ ആയിപ്പോകും, തടി പോലെ കട്ടിയായിപ്പോകും, പിന്നെ നമുക്ക് കഴിക്കാൻ കൊള്ളത്തില്ല. ഇപ്പം ഇത് പാകത്തിനുള്ളതാണ്. ഇന്നലെയാണ് ഇത് ഉണ്ടായി വന്നത്. ഇന്നലെ എപ്പോഴും രാത്രിയിലാണ് വിരിഞ്ഞു വന്നു, ആ രാവിലെ വിരിഞ്ഞു വന്നു തുടങ്ങി. ഉണ്ടായി നിന്നു, ആ ഉച്ചയായപ്പോഴത്തേക്കും ഇച്ചിരിയുടെ പൊങ്ങി, രാവിലെ നോക്കിയപ്പോൾ എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുക. അപ്പൊ ഇന്നലെ വേണേലും നമുക്ക് പറിച്ചുണ്ടാക്കാറുണ്ട് ഇല്ല, അപ്പൊ വിരിഞ്ഞ് വന്നില്ല അല്ലേ. ഇന്നായിപ്പോ നന്നായിട്ട് വിരിഞ്ഞു വന്നു, ഒരു ദിവസം നിൽക്കുള്ളൂ, പിന്നെ മുറ്റിപ്പോവും. തടി പോലെ ആയിപ്പോ അല്ലെങ്കിൽ ഇത് അല്ലേ, തടിയായ പിന്നെ കൊള്ളത്തില്ല. അത് കുറ്റിയുടെ കൂണെല്ലാം അങ്ങനെയാണ്, പക്ഷെ ഇതിനകത്ത് പുഴു പിടിക്കൂല്ല. മറ്റുള്ള കൂണാന്ന് ഒരു ദിവസം പറിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം അത് പുഴു ഉണ്ടാവും, ഇതിനകത്ത് പുഴു ഉണ്ടാവില്ല, തടിയാവും ഇത്. അങ്ങനെയാണ് മാങ്കുറ്റിയിലെ കൂണ്. ഇപ്പൊ മാങ്കുറ്റിയിലെ നമ്മുടെ കൂണ് നമ്മളിപ്പോ കഴുകുവാണ്. ബാക്കി ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പയ്യെ പയ്യെ നമുക്ക് കാണാം. നമ്മൾ അരിഞ്ഞു, ഇനി അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ഒരു ശകലം നേരം വെള്ളം ഒഴിച്ച് അതിനകത്ത് നമ്മളൊന്ന് ഒന്ന് വെച്ചേക്കണം, ഒന്ന് കുതിർന്ന് അതിൻ്റെ അഴുക്കൊക്കെ നമ്മൾ കഴുകി കയറി കളയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ശകലം നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പം നമ്മൾ വെള്ളത്തിലിട്ട കൂണ് ഒരു 10 മിനിറ്റായി, നമ്മളത് കഴുകുകയും എടുക്കുകയാണ്. വഴുകി അത് പിഴിഞ്ഞിട്ട് ഒഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് 2-3 വെള്ളം കൂടെ കഴുകണം. അങ്ങനെ കഴുകി നമ്മൾ പിഴിഞ്ഞെടുക്കും. പക്ഷെ മണ്ണൊന്നുമില്ല നമ്മുടെ പറമ്പിന്, മണ്ണിലുണ്ടാവുന്ന കൂണ് പോലെ ഇതിന് മണ്ണൊന്നുമില്ല, മണ്ണ് കഴുകാനൊന്നുമില്ല. പിന്നെ എന്നാലും പറമ്പിലുണ്ടായതില്ല, അതുകൊണ്ട് നമ്മൾ 2-4 വെള്ളം കഴുകണം. അപ്പം ഇങ്ങനെ കഴുകി കഴുകി ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം വെള്ളം കളഞ്ഞ് തോർത്തി അല്ലേ. കാരണം തോരൻ പോലത്തെ അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് അല്ലേ.
കൂണ് കഴുകി മഞ്ഞൾ പുരട്ടി വെച്ചേക്കുന്നു. ഇപ്പം നമ്മൾ കടുക് പൊട്ടിച്ചിടാൻ പോവുകയാണ്. അതിനുള്ള തേങ്ങയാണിത്. ഇത്രയും തേങ്ങ മതി, കുറച്ചേ ഉള്ളൂ കൂണ്, അതുകൊണ്ട് ഇത്ര തേങ്ങ മതി. ഉള്ളി സവോള അരിഞ്ഞതാണിത്. ഒരു സവോള അരിഞ്ഞത്, സവോള അരിഞ്ഞത് കൊത്തി അരിഞ്ഞതാ. അതും വെച്ചത് പച്ചമുളക്, ഇത്രയും പച്ചമുളക്. അപ്പൊ നമ്മൾ മുളക് പൊടി ഒരു ശകലം ചേർത്താൽ മതി, അത് മാത്രം മതി. അപ്പൊ നമ്മള് കൂണ് അരിഞ്ഞത്, നമ്മുടെ കൂണ്, ഒപ്പം ഒരു സവോള അല്ലെ, ഒരു സവോള, ഇത്രയും പച്ചമുളക്, പിന്നെ നമ്മുടെ തേങ്ങ അല്ലെ, തേങ്ങയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ അല്പം മസാലപ്പൊടി നമുക്ക് വേണം അല്ലേ മേ, മസാലപ്പൊടി വേണം, ഇച്ചിരി മല്ലിപ്പൊടിയും വേണം അല്ലേ, മുളക് പൊടിയും വേണം ഇച്ചിരി അല്ലേ, വേണം ആ ഇതിൻ്റെ എരിവ് പോരെങ്കിൽ അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അല്ലേ മേ. നമ്മുടെ കൂണ് നമുക്കൊന്ന് റെണ്ണയൊക്കെ ഒഴിച്ചു അല്ലേ, എണ്ണ ചൂടായോ, കടുക് ഇടുക, കറിവേപ്പില, ഇനി നമ്മൾ സവോളയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇടുക. നമ്മുടെ മെയിൻ സാധനം ഇതുവരെ ചേർത്തിട്ടില്ല, നമ്മുടെ കൂണ് അല്ലേ, കൂണിങ്ങനെ മഞ്ഞളിലൊക്കെ മുങ്ങി റെഡിയായിട്ട് മഞ്ഞളിലൊക്കെ ആറാടി ഇരിക്കുകയാണ്. അപ്പൊ അതിൽ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് നമുക്ക് ഇതിന് ഇതിന്റെ അകത്ത് മഞ്ഞപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല അല്ലേ മേ. പക്ഷെ വേണമെങ്കിൽ ഒരു തരി മഞ്ഞളിന്റെ ഒരു ചെറിയ ഇതിടാം, ഈ ഉള്ളിയുടെ ഒക്കെ ഒരു കളറ് മാറി ഒന്ന് വന്നെങ്കിൽ അല്ലേ. എന്നാൽ നമ്മൾ കൂണ് അങ്ങ് ഇടുമ്പോൾ റെഡി ആയിക്കോളൂ അതല്ലേ, കൂണിന് മഞ്ഞളിൽ പറ്റിയിട്ട് അല്ലേ. ഇച്ചിരി മുളക് പൊടി ഉണ്ട്, സകല മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഉണ്ട്. ഓക്കെ, എന്നാ മുളക് പൊടി എന്നാ, നല്ല ഇടി വെട്ടുന്നുണ്ട് അല്ലേ മേ, മഴയില്ല പക്ഷേ നമുക്ക് ആ മല്ലിപ്പൊടി അത് മതി, മല്ലിപ്പൊടി അല്ലേ. അപ്പൊ ലേശം മഞ്ഞപ്പൊടിയും അല്ല, ലേശം മല്ലിപ്പൊടിയും ആ ലേശം മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്, പച്ചമുളകിന്റെ കൂടെ തന്നെ അല്ലേ. പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ, കടുകൂട്ടിട്ട്. ഇത് ശരിക്കും അങ്ങ് ഫ്രൈ ആയിട്ട് അവരുമൊന്നും വേണ്ട അല്ലേ, കാരണം ഇനി കൂണ് ഇടാനുള്ളതല്ലേ. അല്പം മസാലപ്പൊടി, ആ ഇറച്ചി മസാല, നമ്മള് ഇറച്ചി മസാല അല്ലേ ഇത്, ഗരം മസാല പൊടിച്ചതല്ലേ. അതായത് ഗരം മസാല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് പട്ടയും ഗ്രാമ്പും അങ്ങനെയുള്ള മസാലകളെല്ലാം കൂടെ പൊതിച്ച എല്ലാം കൂടെ പൊടിച്ചാണ്. ആ അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക്, ഇപ്പം നമ്മുടെ മസാലയൊക്കെ എല്ലായിടത്തും ആയിട്ടുണ്ട് ആ മിക്സിൻ്റെ അകത്ത് അല്ലേ. പിന്നെ നമ്മുടെ കൂണ് നമ്മൾ ചേർക്കുക. ഇത് നമ്മുടെ തടിക്കൂണ് അല്ലേ, ആ അപ്പം നമ്മുടെ മാവിലെ കൂണും കൂടെ നമ്മൾ ചേർക്കുക. അല്പം ഒരു ഉപ്പിടിക്കണം, ഉപ്പിടണം അല്പം, ഉപ്പെന്ന് പറഞ്ഞാൽ പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം, ഇത് മതിയായിരിക്കും. കൂടി പോകണ്ട, എല്ലാവരും ഇടുമ്പോഴത്തെ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടുക, കുറച്ചിടുക, അതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് അല്ലേ നോക്കിയിട്ട്. പണ്ടത്തെ ആൾക്കാർക്ക് നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അവർക്കൊരു കൈയളവിനൊക്കെ അവർക്ക് അറിയാം എന്തോ ഉപ്പ് വേണമെന്ന്, അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ, ഇപ്പോഴത്തെ ആളുകളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോയാൽ പോയി അല്ലേ, കുറഞ്ഞു പോയാൽ ഇടാം, ആ കുറഞ്ഞു പോയാൽ വീണ്ടും ഇടാം. അപ്പം നമുക്ക് നോക്കിയൊക്കെ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വെള്ളം ഊറിയിട്ടുണ്ട് ഇതിൻ്റെ അതിന്, വെള്ളം ഒന്നും ഒഴിക്കണ്ട അല്ലേ മേ, ഈ ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക അല്ലേ. ആ എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ച് നമ്മളിനി അടച്ചു വെക്കാൻ പോകും അല്ലേ. അടച്ചു വെച്ചു, ഇനി അടച്ച ആവിയിലിരുന്ന് വേവണം അല്ലേ. മൂടി ഒന്ന് പയ്യെ എടുത്ത് നോക്കാൻ എന്നാ ആയിരുന്നുണ്ട്, ആവി വന്നിട്ടുണ്ട്, ആവി ഒന്ന് തിളയ്ക്കുന്നുണ്ട്, അതിനകത്ത് വെള്ളമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇളക്കി ഒന്നുകൂടെ തട്ടിപ്പൊത്തി വെക്കണം. ഇനി വീണ്ടും തട്ടിപ്പൊത്തി വെക്കണം അല്ലേ, ഒന്നും കൂടെ അല്ലേ വേവാനായിട്ട്. വെള്ളം ഒട്ടും ഒഴിക്കരുത്, വെള്ളം ആകാണ്. കാണിക്കാം, ഞാൻ ടേസ്റ്റ് ചെയ്യണം അവിടെ വെച്ച് കാണിക്കാം. നല്ലതാണ്, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇറച്ചി മസാലയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇറച്ചിക്കറിയുടെ പോലത്തെ ഒക്കെ ഒരു അല്ലേ, ഒരു നമ്മളൊരു നോൺ കഴിക്കുന്ന ഫീലാണ് ഇത് കഴിക്കുമ്പോൾ. നിരന്ന് കിടന്ന് ഇനി അങ്ങ് അല്ലേ, നല്ല ഡ്രൈ ആവണം ഇനി അല്ലേ. ചിക്കി ഉണക്കി എടുക്കണം, അത് തന്നെ. ഇനിയിപ്പോൾ നിരന്ന് കിടന്നത് ചിക്കി ഉണങ്ങി, അത് തന്നെ ചിക്കി ഉണങ്ങി നല്ല ഒരു ഇതിലേക്ക് വരണം, ആ തോരനായിട്ട് വരണം.
സത്യത്തിൽ കൂണിന് ഒരു പാക്കറ്റിന് നല്ല വിലയാണ്, ഒരു 100 രൂപയൊക്കെ ആവും. നമ്മളെ ചിപ്പി കൂണൊക്കെ നമ്മൾ 175 ഗ്രാം 150 ഗ്രാം ഒക്കെ കൂണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയും പൈസയാവും നമുക്ക്. അത്യാവശ്യം നല്ല വിലയാവും കൂണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വറുത്തരച്ച് വേണമെങ്കിൽ കറിയായിട്ടും വെക്കാറുണ്ട് വേണമെങ്കിൽ അല്ലേ. വറുത്തരച്ച് വെച്ചാൽ നല്ല ഇറച്ചിക്കറി പോലെ തന്നെ ഇരിക്കും അല്ലേ. അത് നമുക്ക് വേറൊരു സോൺ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് ടിപ്സ് ഒക്കെ പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ മായ്ച്ചു കളഞ്ഞു, മൊത്തം മായ്ച്ചു കളഞ്ഞു പറഞ്ഞത് മുഴുവൻ. അപ്പൊ കൂണ് കിട്ടുമ്പോ നമുക്ക് വറുത്തരച്ച് കറി വെക്കാം. നിങ്ങളൊക്കെ ചിലപ്പോ ഉണ്ടാക്കാറുള്ളതായിരിക്കും, അത് വേറെ കാര്യം. വറുത്തരച്ചും തേങ്ങാപ്പാലൊഴിച്ചും അല്ലേ, പച്ചത്തേങ്ങ അരച്ചും ഒക്കെ ഉള്ള പല പല രീതിയിൽ കൂണൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതിനുവേണ്ടി കൂണ് ദൈവം തരട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പണ്ട് ഇഷ്ടം പോലെ കൂണുണ്ടായിരുന്നു, ഈ വർഷം ഇനി കൂണ് കിട്ടിയാൽ ഓക്കെ. സമയം വരുന്നതേ ഉള്ളൂ ആണല്ലേ. നമ്മുടെ അടുപ്പിന് ഭയങ്കര ചൂടുള്ള അടുപ്പാണ്, നമ്മളങ്ങനെ നമ്മൾ വാങ്ങിയെടുത്ത് വെച്ചേക്കുവാണ്. തീ പുറത്തോട്ടെങ്കിൽ നമ്മുടെ അടുപ്പിന് ഈ ഒരു പാത്രം വാങ്ങാനായിട്ട് ഭയങ്കര പാടാണ് ഇത് കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇതിങ്ങനെ ചീനിച്ചട്ടി പോലത്തെ ആയതുകൊണ്ട് നമ്മളുടെ അടുപ്പ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് അടുപ്പ് ഇങ്ങനത്തെ. ഇത് ഇതാണ് നമ്മുടെ അടുപ്പ്. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെ വാങ്ങിയെടുക്കാനായിട്ട് ഒരു പാടാം. ഈ അടുപ്പ് ഉണ്ടാക്കിയതിന്റെ വീഡിയോ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നി ഞാൻ നിങ്ങൾക്ക് ഇടാം. ഈ അടുപ്പിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മുടെ പ്ലേറ്റ് പോലത്തെ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം ഇല്ലേ, ഈ അടുപ്പിന്റെ അകത്തൊക്കെ അല്ലേ പുക ആ കലം കരിയാതിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനമാണ്. അതാണ് ഈ മുകളിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. ആ ഇത് നമുക്ക് ഇതിന്റെ മൂട് മാത്രം, മുകളിലേക്ക് ഒന്നും ഒട്ടും കരി വരത്തില്ല. അതാണ് ഈ ഒരു അടുപ്പിന്റെ ഒരു പ്രത്യേകത. അടിയിൽ മാത്രം, ഇപ്പൊ ഈ ഒരു പാത്രത്തിന്റെ ഒക്കെ ആണെങ്കിൽ അടിയിൽ മാത്രമാണ് തീ വരത്തുള്ളൂ. ആ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അറിയാൻ കണ്ടില്ലേ, ഇതുപോലെ അടിയിൽ മാത്രം കണ്ടോ, റൗണ്ടിൽ ഇങ്ങനെ തീ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് നല്ല സുഖം. സൈഡിലേക്ക് ഒന്നും കണ്ടോ, ഒരിക്കലും ഈ അടുപ്പിൽ നിന്ന് തീ വര മീൻസ് കരി വരത്തില്ല. കൂണ് റെഡി ആയിരിക്കുന്നുണ്ട്, കൂണ് തോരൻ വെച്ച് വെച്ചേക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എല്ലാരും പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല, ചില പറമ്പിലെ മാവ് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഇനി അത് തേടി നിങ്ങൾ പോകണ്ട. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തടിയുടെ കൂണ് കിട്ടുവാണെങ്കിൽ ഏറ്റവും, കാരണം ഈ കൂണിന്റെ കാര്യം പറയാൻ, കാരണം വെച്ചാൽ മാങ്കുട്ടിയിലെ കൂൺ എന്ന് പറയാൻ പ്രത്യേക കാരണം വെച്ചാൽ കൂണുകൾ ഒത്തിരി വിഷാംശമുള്ള കൂണുകൾ ഒത്തിരി ഉണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കാനായിട്ട്. പ്രായമുള്ള ആൾക്കാരുടെ മുതിർന്നവരൊക്കെ വീടിന് അടുത്തുണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അത് എടുക്കാനായിട്ട് അല്ലേ, അതല്ലെങ്കിൽ പ്രോബ്ലം ആവും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പറയുമേ, പിന്നെ നമ്മള് ചാനലിൽ ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പൊ അത് ചെയ്യണം നിങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഒരു ലൈക്കിനൊക്കെ വലിയ മടിയൊന്നും വിചാരിക്കരുത് അല്ലേ മേ, പലർക്കും ഭയങ്കര മടിയാണ് ഒരു ലൈക്കൊക്കെ ചെയ്താൽ എന്താണ് പ്രശ്നം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കണം, കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കണം അഭിപ്രായങ്ങൾ. കാരണം നല്ലതായാലും ചീത്തയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കമന്റ് ആയിട്ട് നിങ്ങൾ അറിയിക്കണം. അത് തന്നെ എപ്പോ അത് തന്നെ നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ അപ്പൊ കുറച്ച് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എന്റെ സംസാരത്തിലുണ്ടാവും, അതെല്ലാരും ക്ഷമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ നന്ദി, നമസ്കാരം.